ഹായ് നമസ്കാരം. മല്ലു ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മലപ്പുറംകാരുടെ മുരിങ്ങയില താളിപ്പാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ഹെൽത്തിയും കൂടിയാണ്. ഒരു ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് രണ്ടും കൂടി വീണ്ടും നന്നായി സോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളകാണ് നാടൻ മുളകാണെന്ന് ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിട്ടുള്ള നാടൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ടോ മൂന്നെണ്ണം ഇട്ട് കൊടുത്താലും മതി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുത്തുമുളകാണ് കേട്ടോ, കുത്തിച്ചതച്ചിട്ടുള്ള മുളകിലെ അത്. എന്നിട്ട് നന്നായി സോട്ട് ചെയ്യാം. സോട്ട് ചെയ്തിട്ട് വരുമ്പോൾ നമ്മളിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ച് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഈ കഞ്ഞിവെള്ളമൊക്കെ കളയുന്നതല്ലേ, ഇത് വെച്ചിട്ട് ഇങ്ങനെയൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാം. അത് വളരെ ടേസ്റ്റിയാണ്. ഇനി നന്നായി ഒന്ന് തള വരണേ. തള വന്നു കഴിയുമ്പോൾ നമ്മളുടെ മുരിങ്ങയുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയുടെ ഇലയ്ക്ക് അധികം വേവില്ലാത്ത കാരണം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ വേവിച്ചാൽ മതി, സംഭവം സെറ്റായി കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അങ്ങനെ ദാ നമ്മൾ മൂടി വെച്ചത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ മുരിങ്ങയുടെ ഇലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുരിങ്ങയുടെ ഇല താളിപ്പ് ഇവിടെ ഏറെക്കുറെ റെഡിയായി. ഇനി വേറെ ഇതിലൊന്നും ചെയ്യാനില്ല, അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി നമുക്കിത് കൂട്ടിയൊന്ന് ചോറുണ്ടാലോ. അപ്പോൾ ദാ ഞാൻ നല്ല ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ചെറുപയർ ഉപ്പേരി വയ്ക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മാന്തളു കറിയാണ്, അത് നമ്മൾ രാത്രി ഉണ്ടാക്കിയത്. അപ്പോൾ അത് വെച്ചിട്ട് പിറ്റത്തെ ദിവസമാണ് നമ്മൾ എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല നാരങ്ങയുടെ അച്ചാറുണ്ട്, വീട്ടിലുണ്ടാക്കിയതാണ്, അടിപൊളി നാരങ്ങ അച്ചാറാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ ഇന്നത്തെ ഐറ്റം മുരിങ്ങയില താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്താൽ സംഭവം കിട്ടുകയാണ് മക്കളെ. ഇനി നമുക്കിതെല്ലാം കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാലോ. ഇതെല്ലാം ഇങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാം. അങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, മുരിങ്ങയില താളിപ്പ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരൈറ്റമാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒട്ടും ടൈം ഒന്നും വേണ്ട, വേഗം നമുക്ക് തട്ടിക്കൂട്ടി സെറ്റപ്പാക്കി എടുക്കാം. ഇതിലൊരു പ്രശ്നമുള്ളത് മുരിങ്ങയുടെ ഇല ഒന്ന് നുള്ളി കിട്ടണം അല്ലേ, അതൊന്ന് ശരിയാക്കി കിട്ടച്ചിരി പാടാ. ഇത് ഇവിടെ ഓൾറെഡി ഇങ്ങനെ മുരിങ്ങയുടെ ഇല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വേഗം എടുത്ത് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? അതേ ഇന്നത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് തരിക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.